സംസ്ഥാന കാഷ്യൂ കോർപ്പറേഷനിലെ അഴിമതി അന്വേഷിക്കാൻ സിബിഐയെ നിയോഗിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ പോകരുതെന്ന് കെപിസിസി ജനറൽ സെക്രട്ടറി സൂരനാട് രാജശേഖരൻ. കാഷ്യൂ കോർപ്പറേഷന് നൽകിയ 750 കോടി എവിടെ പോയെന്നും തൊഴിലാളികൾക്കുള്ള ഗ്രാറ്റുവിറ്റി എന്തുകൊണ്ട് കാഷ്യൂ കോർപ്പറേഷൻ നൽകിയില്ലെന്നും സൂരനാട് മുഖ്യമന്ത്രിക്കും കെപിസിസി പ്രസിഡന്റിനും രമേശ് ചെന്നിത്തലയ്ക്കും അയച്ച കത്തിൽ ചോദിക്കുന്നു. ഈ കാലമത്രയും കാഷ്യൂ കോർപ്പറേഷനെ മാറി മാറി വന്ന സർക്കാരുകൾ സംരക്ഷിച്ചത് തൊഴിലാളികൾക്ക് വേണ്ടിയാണ്. സ്വകാര്യ കശുവണ്ടി ഉടമകൾ കോടികൾ ലാഭമുണ്ടാക്കുമ്പോൾ പലപ്പോഴായി 750 കോടി രൂപ ലഭിച്ച കാഷ്യൂ കോർപ്പറേഷന് എന്തുകൊണ്ട് നഷ്ടക്കണക്കുണ്ടായെന്ന് അന്വേഷിക്കണമെന്നും സൂരനാട് രാജശേഖരൻ ആവശ്യപ്പെട്ടു. അഴിമതി ആരുടെ പേരിലായി നടത്തുന്നത്? ആരുടെ പേരിലാണ് അഴിമതി നടത്തുന്നത്? ഈ കാഷ്യൂ കോർപ്പറേഷന്റെ സഞ്ചിത നഷ്ടം 1200 കോടി രൂപയാണ്. പല കാലങ്ങളായി ഗവൺമെൻറ് 750 കോടി രൂപ കാഷ്യൂ കോർപ്പറേഷന് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? 13,000 തൊഴിലാളികൾ ഉൾപ്പെടുന്ന ഈ കാഷ്യൂ കോർപ്പറേഷനിലെ അവരുടെ ദീനരോധനങ്ങൾ, അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ ദുരിതങ്ങൾ കാഷ്യൂ കോർപ്പറേഷനെയോ അതിൻ്റെ ചെയർമാനെയോ ഡയറക്ടർ ബോർഡ് മെമ്പർമാരെയോ ഉദ്ദേശിച്ചല്ല, ഈ പാവം സ്ത്രീകളെ ഉദ്ദേശിച്ചാണ് കൊടുത്തത്. 750 കോടി രൂപ കൊടുത്തു. സഞ്ചിത നഷ്ടം എത്ര? 1200 കോടി രൂപ. എവിടെ പോയി ഈ പണം? കാഷ്യൂ കോർപ്പറേഷൻ ആസ്ഥാനം വിജിലൻസ് ഉദ്യോഗസ്ഥർ റെയ്ഡ് ചെയ്ത് രേഖകൾ പിടിച്ചെടുത്തത് തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാനാണെന്നും സൂരനാട് രാജശേഖരൻ പറഞ്ഞു. കാഷ്യൂ കോർപ്പറേഷനിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും സൂരനാട് രാജശേഖരൻ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഐ ഗ്രൂപ്പ് നേതാവായ ചന്ദ്രശേഖരനെതിരെ ഐ ഗ്രൂപ്പുകാരനായ KPCC ജനറൽ സെക്രട്ടറി തന്നെ രംഗത്തെത്തിയത് ഗ്രൂപ്പിനുള്ളിലും എ ഗ്രൂപ്പിലും ചർച്ചയായിട്ടുണ്ട്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.